കാലത്ത് സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളും ഇലകളിൽ കോറി വിസ്മയം തീർക്കുകയാണ് കണ്ണാടിപ്പറമ്പ വാരം റോഡ് സ്വദേശി ശ്രീലേഷ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണ രംഗത്ത് ലീഫ് ആർട്ട് വീഡിയോകളും തരംഗം സൃഷ്ടിക്കുകയാണ്. കേരളത്തിലുടനീളം ഇത്തരമൊരു പ്രചരണത്തിന് ആൾക്കാർ ഏറെയാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള സ്ഥാനാർത്ഥി ചിത്രങ്ങളും വീഡിയോകളിലും പുതുമ ആഗ്രഹിക്കുന്നവർക്കിടയിലേക്ക് ലീഫ് ആർട്ട് ഇടം നേടിക്കഴിഞ്ഞു. കൂടാതെ കല്യാണം, സേവ് ദ ഡേറ്റ് ചിത്രങ്ങളും വീഡിയോകളും ലീഫ് ആർട്ടിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. കോവിഡ് കാലത്തെ വിരസതയിൽ നിന്ന് സോഷ്യൽ മീഡിയകളിൽ നിന്ന് കണ്ട ലീഫ് ആർട്ട് വീഡിയോകളാണ് ശ്രീനേഷിന് പ്രചോദനമായത്. പ്ലാവില, അരയാലില, ജാതിയില എന്നിവയിലാണ് ശ്രീനേഷിന്റെ പ്രകടനം. വെള്ളിത്തിരിയിലെ താരങ്ങളെ ഇലയിൽ കോറിയാണ് തുടക്കമെങ്കിലും ഇന്ന് സ്ഥാനാർത്ഥികളും സേവ് ദ ഡേറ്റ് ചിത്രങ്ങളും ഈ കലാകാരന്റെ കൈവിരുതിൽ വിരിയുന്നുണ്ട്. ഞാനിത് ചെയ്യുന്നത് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ഫേസും അതുപോലെ ഒരു പാർട്ടിയുടെ ഒരു ലോഗോവും വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥാനാർത്ഥികൾ മെയിനായിട്ട് ഇപ്പം യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള പിന്നെ കാര്യങ്ങളാണ് ഇതിന്റെ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള പ്രചരണമാണ്. ഈ ഒരു ഇലക്ഷൻ ടൈമിലാണ് ഇത് കുറച്ചുകൂടി ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ പറഞ്ഞതിന് ശേഷം അവൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ പിന്നെ ലീഫ് ആർട്ട് ചെയ്യണ്ടായി. അപ്പോൾ അത് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് അത്യാവശ്യം ആൾക്കാർ കണ്ടു, അത്യാവശ്യം ഷെയർസും കിട്ടി. അങ്ങനെ ഒരുപാട് പേര്, ഏകദേശം ഒരു 10-15 സ്ഥാനാർത്ഥികളുടെ വർക്കുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ടൈമിൽ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഈ ഒരു ലീഫ് ആർട്ടിന്റെ ബേസിൽ കിട്ടിയിട്ടുണ്ട്. ലീഫ് ആർട്ടിന്റെ കൂടെ തന്നെ വീഡിയോ എഡിറ്റിംഗ് കൂടി ഉള്ളതിനാണ് ഇന്ന് ആവശ്യക്കാർ ഏറെ. തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ചേർത്തുള്ള ശ്രീനേഷിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു. കൂടാതെ CPM, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, BJP തുടങ്ങി രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളും ഇതിനകം തന്നെ ലീഫ് ആർട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇലകളിൽ പ്രിസിഷൻ ടൂൾ ഉപയോഗിച്ചുള്ള മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന കരവിരുതിനാണ് ലീഫ് ആർട്ടായി മാറുന്നത്. സിനിമാ താരങ്ങളായ മോഹൻലാൽ, മമ്മൂട്ടി, നിവിൻ പോളി, ദുൽഖർ സൽമാൻ, ധനുഷ്, സൂര്യ തുടങ്ങി നിരവധി പേരുടെ ചിത്രങ്ങൾ ഇതിനകം ഇദ്ദേഹം ഇലയിൽ വരച്ചു കഴിഞ്ഞു. പെൻസിൽ ഡ്രോയിങ്ങിലും ശ്രീലേഷ് തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കല്യാണം, ബർത്ത്ഡേ തുടങ്ങി വിവിധ പരിപാടികൾക്ക് ഉപഹാരമായി ഫ്രെയിമുള്ള പടം വരച്ചു നൽകാനോ ലീഫ് ആർട്ടിലെ വർക്കുകൾക്ക് ഫ്രെയിം പോളിഷും ചെയ്ത് കേരളത്തിലുടനീളം കൊറിയർ വഴി ശ്രീലേഷിന്റെ സൃഷ്ടികൾ എത്തിച്ചു നൽകുന്നുണ്ട്. വാരം റോഡ് മുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപത്തെ പാലയാടൻ പ്രകാശിന്റെയും ചിത്രയുടെയും മകനാണ് ശ്രീലേഷ്. തലശ്ശേരിയിലെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന അദ്ദേഹം ഓൾ കേരള ലീഫ് ആർട്ടിസ്റ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ഒരു മെമ്പർ കൂടിയാണ്. ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം തന്നെ നോർമലി ചെയ്യുന്നത് ലീഫ് ആദ്യം തന്നെ കളക്ട് ചെയ്യും. നല്ല രീതിയിൽ വരക്കാൻ പറ്റുന്ന, അത്യാവശ്യം തിന്നുമല്ല, ഓവറായിട്ട് തിക്കുമല്ലാത്ത നല്ല രീതിയിലുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലീഫ് ആദ്യം കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ചില ആൾക്കാർ ഫ്രണ്ട് സൈഡിലും വരക്കുന്നുണ്ട്. ഞാനിപ്പോൾ യൂഷ്വലി വരക്കുന്നത് ബാക്ക് സൈഡിലാണ്. ബാക്ക് സൈഡിൽ ആദ്യം ഇതിൻ്റെ സ്റ്റെൻസിൽ, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് വരച്ച് വെക്കും. അപ്പം എനിക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡ്രോയിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഷെയ്ഡഡ് ഇമേജ് വരയ്ക്കാൻ അറിയത്തില്ല. അപ്പം ഞാനതിനെ ഒരു പിന്നെ തേർഡ് പാർട്ടി ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് അതിനെ എങ്ങനെയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അത് നോക്കിയിട്ട് ലീഫിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരക്കും. പിന്നീട് അത് പ്രിസിഷൻ ടൂൾ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതായത് ഒരു കത്തി പോലെ ഒരു സംഭവമാണ്. അതാണ് ആദ്യം ബ്ലേഡാണ് യൂസ് ചെയ്തത്, പിന്നീട് അത് ഈ ടൂളിലേക്ക് മാറി. അത് വെച്ചിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഒരു വൺ ഡേ അവിടെ ഒരു ബുക്കിൻ്റെ, നല്ല വെയിറ്റുള്ള ഒരു ബുക്കിൻ്റെ ഇടയിലേക്ക് വൺ ഡേ അവിടെ വെക്കും. കാരണം അതൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നോർമലി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കോമഡി.